നമസ്കാരം. കേരള പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള 2019 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി എസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanas.com സന്ദർശിക്കുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഭൂരിപക്ഷം നേടിയ പാർട്ടി BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി രാഹുൽ ഗാന്ധി. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക വനിത രമ്യ ഹരിദാസ്, ആലത്തൂർ മണ്ഡലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി CR പാട്ടീൽ, നവസാരി മണ്ഡലം, ഗുജറാത്ത്. പ്രതിരോധത്തിന്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് KK ശൈലജ ടീച്ചർ. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെ? ചിന്നക്കനാൽ, മൂന്നാർ. 2019 ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ സ്പോൺസറായ ഇന്ത്യൻ കമ്പനി അമുൽ. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ മെട്രോ സർവീസ് നാഗ്പൂർ മെട്രോ. ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ചന്ദ്രാണി മുർമു. ലോകത്തിലെ മികച്ച ആർട്ടിസ്റ്റിന് നൽകുന്ന ജോവാൻ മിറോ പ്രൈസ് 2019 ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത നളിനി മാലമി. ISRO പുതിയ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത് ബംഗളൂരു. അഞ്ചാമത് സ്മാർട്ട് സിറ്റീസ് ഇന്ത്യ 2019 എക്സ്പോയുടെ വേദി ന്യൂഡൽഹി. സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജിമാരുടെ എണ്ണം 31. 2019 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ മികച്ച ചിത്രം യു ടേൺ ടു ദ നേച്ചർ, സംവിധാനം ദേവുകൃഷ്ണ. പ്രളയബാധിതർക്ക് 10 ലക്ഷം വരെയുള്ള ലോൺ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഉജ്ജീവൻ. അടുത്തിടെ ജപ്പാന്റെ ഓർഡർ ഓഫ് ദ റൈസിംഗ് സൺ അവാർഡിന് അർഹനായത് ശ്യാം ശരൺ. സിക്കിമിന്റെ മുഖ്യമന്ത്രി PS ഗോലെ. അജ്ഞാതർ തകർത്ത പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ പുരാതന കൊട്ടാരം ഗുരുനാനാക് പാലസ്. അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച സർഫസ് ടു എയർ മിസൈൽ ആകാശ് MK-1S. ദ തേർഡ് പില്ലർ, ദ റിവൈവൽ ഓഫ് കമ്മ്യൂണിറ്റി ഇൻ എ പോളറൈസ്ഡ് വേൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രഘുറാം രാജൻ. രണ്ടാമത് ഇന്ത്യ ഓപ്പൺ ഇന്റർനാഷണൽ ബോക്സിംഗ് ടൂർണമെന്റ് 2019 വേദി ഗുവാഹത്തി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. അദാനി പോർട്സ് ഇന്ത്യയ്ക്ക് പുറത്ത് ആരംഭിക്കുന്ന ആദ്യ കണ്ടെയ്നർ ടെർമിനൽ നിലവിൽ വരുന്ന രാജ്യം മ്യാൻമർ. 2019 മാൻബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരത്തിന് അർഹയായത് ജോക്ക അൽഹാർത്തി, നോവൽ സെലസ്റ്റിയൽ ബോഡീസ്. നോവലിന്റെ വിവർത്തക മാരിലിൻ ബൂത്ത്. മാൻബുക്കർ ഇന്റർനാഷണൽ അവാർഡ് നേടുന്ന
ആദ്യ അറേബ്യൻ എഴുത്തുകാരിയാണ് ജോക്ക അൽ ഹാർത്തി. 2020 പ്രസിദ്ധീകരിക്കുന്ന മോഹൻലാലിൻ്റെ ജീവിതചരിത്രം. മുഖരാഗം, രചന ഭാനുപ്രകാശ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഡ്വക്കേറ്റായി നിയമിതയായ ബോളിവുഡ് നടി ദിയ മിർസ. മഹാകവി പി കുഞ്ഞിരാമൻ നായർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കളിയച്ചൻ പുരസ്കാരം 2019 അർഹനായത് കെ സച്ചിദാനന്ദൻ. 2019 സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലൂയി ഹാമിൽട്ടൺ. ലോകത്തിലെ ഏറ്റവും ചെറിയ പിക്സലുകൾ വികസിപ്പിച്ച സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്. ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിച്ച ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം അയർലൻഡ്. ആദ്യ രാജ്യം യു കെ. എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ്. ഒഡീഷയുടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. 2019 യുനെസ്കോയുടെ ടെനറ്റീവ് ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇടം നേടിയ ഇന്ത്യയിലെ പട്ടണം ഓർച്ച. ഇന്ത്യയിൽ പാൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിനായി സഹകരിക്കുന്ന ജർമ്മൻ കമ്പനി വയർ കാർഡ്. പ്രകൃതി ദുരന്തങ്ങളിൽ നശിക്കുന്ന വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമാക്കി ട്രീ ആംബുലൻസ് ആരംഭിച്ച നഗരം ചെന്നൈ. ഒ എൻ വി കൾച്ചറൽ സമിതിയുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജപ്പാന്റെ പുതിയ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടത് നാറുഹിതോ. കേരളത്തിൽ ആദ്യമായി വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്ന ജില്ലകൾ എറണാകുളം, ആലപ്പുഴ. ചെസ്സിൽ 2600 റേറ്റിംഗ് നടത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ നിഹാൽ സരിൻ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ച റഷ്യയുടെ ഹെലികോപ്റ്റർ കാമോവ് 31. ഛത്തീസ്ഗഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് പി ആർ രാമചന്ദ്ര മേനോൻ. ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് അനഘ കോലോത്ത്. കാവ്യസമാഹാരം മെഴുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. 2019 G7 സമ്മേളനത്തിന്റെ വേദി ഫ്രാൻസ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ഡോക്ടർ എൻ ആർ മാധവ മേനോൻ. 2019 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ് ബെന്യാമിൻ. സമുദ്രശില എന്ന നോവലിന്റെ രചയിതാവ് സുഭാഷ് ചന്ദ്രൻ. ഇന്ത്യയിലെ ആദ്യ 3D പ്ലാനറ്റോറിയം സ്വാമി വിവേകാനന്ദ പ്ലാനറ്റോറിയം മംഗളൂരു, കർണാടക. അടുത്തിടെ സർവീസിൽ നിന്നും പിൻവലിച്ച ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS രഞ്ജിത്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത് സിറിൽ രാമഫോസ. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം തായ്വാൻ. അടുത്തിടെ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ Mi-24 ഹെലികോപ്റ്ററുകൾ കൈമാറിയത്? അഫ്ഗാനിസ്ഥാൻ. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ജപ്പാന്റെ പുതിയ രാജാവായ നറുഹിതോയെ സന്ദർശിച്ച ആദ്യ ലോക നേതാവ് ഡൊണാൾഡ് ട്രംപ്. 2019
ICC വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 10. വേദി ഇംഗ്ലണ്ട് വെയിൽസ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡുമായി സഹകരിച്ചുകൊണ്ട് GST യെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി ആരംഭിച്ച സർവകലാശാല ഇഗ്നു. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസമായ വരുണ 2019 വേദി. ഗോവ. 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ദേശീയ പതാകകൾ ഉയർത്തി ഗിന്നസ് റെക്കോർഡ് നേടിയ നഗരം ബെയ്റൂട്ട്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് 2019 പുരുഷ സിംഗിൾസ് ജേതാവ് റാഫേൽ നദാൽ. വനിതാ സിംഗിൾസ് കരോലിന പ്ലിസ്കോവ. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പുതിയ പരിശീലകൻ ഈൽക്കോ ഷാറ്റോറി. 2019 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യൻ നേവി. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് സ്കോട്ട് മോറിസൺ. കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി ബഹുമതിക്ക് അർഹനായത് ശ്രീകുമാരൻ തമ്പി. സ്കൂൾ ബാഗുകൾക്ക് വിദ്യാർത്ഥിയുടെ ഭാരത്തിന്റെ 10% പാടില്ല എന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടക. മുങ്ങിക്കിടക്കുന്ന കേസുകളെപ്പറ്റി പഠിക്കുന്നതിനായി സീറോ പെൻഡൻസി കോർട്സ് പ്രോജക്ട് ആരംഭിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ചെയ്യാൻ തീരുമാനിച്ച രാജ്യങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ്. സംവിധാനം ശ്യാം ബനഗൽ. ഇന്ത്യ സിംഗപ്പൂർ മാരിടൈം അഭ്യാസമായ സിംബെക്സ് 2019 വേദി ദക്ഷിണ ചൈനാ കടൽ. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കർഷക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം മേഘാലയ. 5 വയസ്സ് പൂർത്തിയായ എല്ലാ പട്ടികവർഗ കുട്ടികളുടെയും 1-ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്തുന്നതിനായി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്രജ്യോതി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി റൺ ടു വോട്ട് മിനി മാരത്തോൺ നടന്ന ജില്ല ലേ. കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് 24/7 സമയം പ്രവർത്തിക്കുന്നതിനായുള്ള ആക്ട് പാസാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. ദന്തേശ്വരി ലഡ്കി എന്ന പേരിൽ സമ്പൂർണ്ണ വനിതാ ആന്റി നക്സൽ കമാൻഡോ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. യുഎൻ ജനറൽ അസംബ്ലിയുടെ 74th പ്രസിഡന്റ് ടിജാനി മുഹമ്മദ് ബാൻഡെ. ഐക്യരാഷ്ട്രസഭയുടെ ഓഷൻ കോൺഫറൻസ് 2020 വേദി പോർച്ചുഗൽ. റഷ്യയിൽ നടന്ന അലി അലിയേവ് റെസ്ലിംഗ് ടൂർണമെന്റിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ബജ്രംഗ് പൂനിയ. ലോകത്തിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് മാഗസീൻ ക്രിക്സോൺ. ക്രിക്സോണിന്റെ ആദ്യ പതിപ്പിന്റെ മുഖചിത്രം സ്മൃതി മന്ധാന. 200 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രം ലൂസിഫർ. സംവിധാനം പൃഥ്വിരാജ്. കേരള സർക്കാരിന്റെ മികച്ച നഴ്സിനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹയായത് ബി വത്സലകുമാരി. കേരളത്തിൽ നവോത്ഥാന പഠന മ്യൂസിയം, ശ്രീനാരായണ ഗുരു പ്രതിമ എന്നിവ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.